ചില സിനിമകൾ, ചില പാട്ടുകൾ ഇപ്പം ഇന്നിപ്പം ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പാട്ടാണ് ഇന്ന് സിനിമയിലോട്ട് കൊണ്ടെത്തിക്കുന്നത്. കാര്യം ഓഡിയോ ലോഞ്ച്, അപ്പം പിന്നെ ആ പാട്ട് എഫ് എമ്മിലൊക്കെ ടി വിയിലും പുതിയ പാട്ടുകൾ എന്ന് പറഞ്ഞും പല വേർഷനിൽ നമ്മളിലേക്ക് എത്തും. ഓ, ഈ പാട്ട് ആ സിനിമയിലാണ്, ഓക്കെ, ഇതൊരു ഇത് പാട്ട് ട്രെയിലറാവുകയും അങ്ങനെ ആദ്യം യൂട്യൂബിൽ പിന്നീട് പാട്ട് വരും, പിന്നീടാണ് അത് സിനിമ. ഈ പാട്ട് സിനിമയിലേക്കുള്ളൊരു യാത്രയാണ്. തീർച്ചയായിട്ടും പണ്ട് അങ്ങനെയല്ല. അല്ല, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണ്ട് ചില കാര്യങ്ങൾ പറയാൻ പാട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും സിനിമയ്ക്ക് അപ്പുറം പാട്ടിന് പ്രസക്തി ഉണ്ടെന്ന് ഇവർ തിരിച്ചറിഞ്ഞു. ഞങ്ങളങ്ങനെ ഒരു സൂത്രം ഉപയോഗിച്ചിട്ടുണ്ട്, റോമൻസ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. അർത്തുങ്കലെ പള്ളിയിൽ ചെന്നിട്ട് നീശോയെ കണ്ടിട്ട് നോശാന പാടാം, അത്രത്തോളം മക്കളാണ് നമ്മളെ കർത്താവ് കാക്കുവാൻ കുർബാന കൂടാം. എൻ്റെ വീടിൻ്റെ അടുത്തൊരു പള്ളിയാണ് അർത്തുങ്കൽ പള്ളി. അപ്പോൾ ട്യൂണിട്ടപ്പോൾ ഈ രണ്ടച്ഛന്മാരുടെ തമാശയാണ് അവിടെ വേണ്ടത്. അവിടെ തമാശപ്പാട്ടായിരുന്നെങ്കിൽ ആ സിനിമയ്ക്ക് മുമ്പേ ആ പാട്ട് മരിച്ചു പോയനെ. പള്ളിപ്പെരുന്നാളിന് പോലും ആ പാട്ട് ഉപയോഗിക്കുന്നു. എൻ്റെ വീടിൻ്റെ 1 കിലോമീറ്ററിനടുത്ത പള്ളിയിൽ അവ ജയേന്ദ്രൻ തന്നെ പറയണം, നമുക്ക് അർത്തുങ്കപ്പള്ളിയിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഞാനും സന്തോഷിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്ത പള്ളിയെ 40 വർഷങ്ങൾക്ക് ശേഷം സിനിമാ പാട്ടാക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടുകയാണ്. 40 വർഷത്തിന് മുമ്പ് അർത്തുങ്കൽ പള്ളിയിൽ പെരുന്നാൾ കൂടുവാൻ ഒരു നല്ല കോളിതാ കടലമ്മയെന്ന് എൻ്റെ നാട്ടുകാരൻ ആരാധ്യനായ വയലാർ എഴുതിയിട്ട് എനിക്ക് എൻ്റെ നാടിനെ അടയാളപ്പെടുത്താനുള്ള ഭാഗ്യം കിട്ടുവാണ്. അതുകൊണ്ട് ഈ വർഷത്തെ പെരുന്നാളിലും എന്നെ സ്വീകരിച്ചു അവർ. വിശുദ്ധനായ സെബാസ്റ്റിനോസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പേൾവ്യൂ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അകത്ത് വയലാർ എഴുതി. ആ പാട്ടാണ് അവിടുത്തെ അവർ ആ പള്ളിയിലെ ആസ്ഥാന പ്രാർത്ഥനാഗാനം. ഒരു സിനിമാ പാട്ട് അവിടുത്തെ പ്രാർത്ഥനാഗാനമായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഒരു പാട്ട് സിനിമയിലേക്കുള്ള ഒരു യാത്രയാണ് ഹിറ്റിൻ്റെ വഴി തെളിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ ചില പാട്ടുകൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ റിലീസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ പാട്ടുകൾ വളരെ വളരെ ഹിറ്റായ പാട്ടുകൾ, പഴയകാലം ചന്ദനമണിവാതിലൊക്കെ അങ്ങനെ അത്തരത്തിൽ പെടുന്ന പാട്ടാണ് അത്. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് രാജീവ് എഴുതിയ പാട്ട് തന്നെ, ഭാര്യ 1 മക്കൾ 3, സെൻ ചേട്ടൻ്റെ പടത്തിൽ അതിൽ ദാസേട്ടൻ പാടിയൊരു വളരെ നല്ലൊരു അതെൻ്റെ അച്ഛനെ കുറിച്ച് വിചാരിച്ചിട്ട് തന്നെ എഴുതിയതാണ്. അച്ഛൻ എന്ന് പറയുന്നത് വലിയൊരു വികാരമാണ് എനിക്ക്. കാര്യം എൻ്റെ ഏറ്റവും വലിയ സാന്ത്വനവും കാരുണ്യവും ഒക്കെ അച്ഛനാണ് സമ്മാനിച്ചത്. അപ്പോൾ അച്ഛനെക്കുറിച്ച് മകൻ പാടുന്നൊരു പാട്ട് സിനിമയിലുണ്ടായപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ തന്നെ അടയാളപ്പെടുത്തി എന്നതാണ്. ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ ആ മരത്തണലിൽ ഉറങ്ങാൻ, ഇനിയും കാതോർത്ത് ദൂരെ നിൽക്കാം ഞാൻ അച്ഛൻ്റെ പിൻവിളി കേൾക്കാൻ. അപ്പോൾ ചില ഭാഗ്യങ്ങളാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് എപ്പോഴും സിനിമയിൽ സജീവമായിട്ട് പാട്ടെഴുതി നിൽക്കാനൊന്നും നോക്കില്ല. ഇനി അടുത്തത് എങ്ങനെയാവുമെന്ന് അറിയാനൊക്കില്ല. പക്ഷേ സിനിമയിൽ സജീവമായപ്പോൾ എന്നേക്കാൾ പ്രശസ്തമായ പാട്ട് ലഭിച്ചു എന്നുള്ളതാണ്. ഞാനെന്ന വ്യക്തി കേവലനാണ്, എനിക്ക് എപ്പോഴും പ്രശസ്തനാകാനൊക്കില്ല, അല്ലെങ്കിൽ എപ്പോഴും വന്ന് ഇൻ്റർവ്യൂവിലൂടെ ഇങ്ങനെയാണെന്ന് അറിയിക്കാനൊക്കില്ല. പക്ഷേ എൻ്റെ മക്കൾ എന്നേക്കാൾ പ്രശസ്തമാകുമ്പോൾ എൻ്റെ മക്കൾ ജീവിക്കുന്നൊരു കാലമുണ്ടല്ലോ, അതുകൂടെ ഞാനും കൂടി പ്രശസ്തനാണ്. അത് വലിയ ഭാഗ്യമാണ്. ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ നടന് അടുത്ത സിനിമയിലേക്ക് ചിലപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം, കുറച്ച് സമയമെടുക്കാം. ഒരു സംഗീത സംവിധായകനും പശ്ചാത്തല സംഗീതം റെക്കോർഡിങ് കഴിഞ്ഞ് അത് മിക്സ് ചെയ്ത് പിന്നീട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് അത് കഴിയുമ്പോൾ അടുത്തതിലേക്ക് ഒരു ഗ്യാപ്പ് എവിടേക്കേ കിട്ടും. പക്ഷെ ഒരു ലിറിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പാട്ട് 12 പാട്ട് ഒന്നിച്ചെഴുതാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ഒരു നമ്മൾ തന്നെ നമ്മളിലൊരു സംവിധാനം ഉണ്ടാവണം. കാര്യം മറ്റാരും നമ്മളെ ചോദ്യം ചെയ്യാത്ത അവസ്ഥയിൽ ഏറ്റവും വലിയ റിസ്ക്കാണ് അത്. കാര്യം തെറ്റ് പറ്റിയാൽ ആരും ചിലപ്പോൾ ഇത് തെറ്റാണെന്ന് പറയാനുണ്ടാവില്ല. നമ്മളിൽ തന്നെ ഒരു തിരുത്തൽ ശക്തി ഉണ്ടാവണം, അല്ലെങ്കിൽ ഏറ്റവും പൊട്ടത്തെറ്റ് എഴുതി വെച്ചിട്ട് നമ്മൾ പിന്നീട് അതിനെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടി വരും. അത്തരം പൊട്ടത്തെറ്റ് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു പാട്ട് എഴുതിയാൽ നിരൂപകരെ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിധി എഴുതാറുണ്ടോ? പിന്നെ നിരൂപകർ, ഞാനിപ്പോൾ ഈ ചെമ്പകവല്ലികളിൽ തുളുമ്പിയ ചന്ദന മാമഴയിൽ ടി വി ശാസ്ത്രമംഗലം ഒത്തിരി എന്നെ വിമർശിച്ചാണ്. ചെമ്പകത്തിന് വള്ളിയില്ലല്ലോ ചെമ്പകവല്ലികളിൽ, ചെമ്പകത്തിന് വള്ളിയില്ലാതെ ചെമ്പകവല്ലികളിൽ എങ്ങനെ ചന്ദനമഴ തുളുമ്പും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ച് അദ്ദേഹത്തോട് ചോദിക്കാത്ത ചോദ്യമാണ്, നാഗവല്ലി നാഗത്തിന് വള്ളിയില്ലല്ലോ. അപ്പോൾ വല്ലി എന്ന് പറഞ്ഞാൽ ഈ വള്ളി മാത്രമല്ല, നാഗവല്ലി നാഗസുന്ദരിയാണെങ്കിൽ ചെമ്പകവല്ലി ചെമ്പകപ്പൂ പോലെ സുന്ദരിയായവളെന്ന് ന്യായീകരിക്കാം. പക്ഷേ എനിക്കൊരു പേജൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ന്യായീകരിക്കാത്തത്. അപ്പോൾ ഇങ്ങനെ ചില പിന്നെ തെറ്റും പറ്റാം. ഒരു മുറിക്കകത്തിരുന്ന് കൊണ്ടാടി 3/4 മണിക്കൂറിന് ഇറങ്ങിപ്പോകുന്ന ഒരുത്തൻ എത്ര വലിയവനായാലും തെറ്റുപറ്റും. തെറ്റുപറ്റിയിട്ട് പിന്നെ അതിന് വെറുതെ ന്യായീകരിക്കാവുന്നേ ഉള്ളൂ, അതിനെ
കവിതയായതുകൊണ്ട് ചില ന്യായീകരണങ്ങളിലൂടെയൊക്കെ ഇതിനെ കടത്തിവിടാം. എനിക്ക് വളരെ കുട്ടിക്കാലത്ത് തെറ്റുപറ്റിട്ടുണ്ട്. ഭാരതം എഴുതിയ ഗജമുഖനെ, ഭാരതിയുടെ മകനായവനെ എന്ന് ഞാൻ എഴുതിയപ്പോൾ എൻ്റെ വിചാരം ഭാരതി പാർവതിയാണെന്നാണ്. പക്ഷേ പിന്നീട് അതിനെ ന്യായീകരിച്ചപ്പോൾ എത്ര വലിയ അർത്ഥമായി, എഴുത്തുകാരൻ്റെ അമ്മ ഭാരതി തന്നെയാണ്, ആരാ, സരസ്വതി തന്നെയാണ്. ഗണപതിയുടെ അമ്മ പാർവതിയല്ല, സാക്ഷാൽ സരസ്വതിയാണ്. കാര്യം ഭാരതം എഴുതിയവനാണ്. ഇത് ഞാൻ ചിന്തിക്കാതെ എഴുതിയതാണ്. അപ്പോൾ എഴുത്തുകാരൻ ഇങ്ങനെ ഗുരുത്വം ഉണ്ടാവും, കവി ഇങ്ങനെ ഗുരുത്വത്തിലൂടെ കടന്നു പോകും. ഇത് കേൾക്കുന്നവൻ ഓർക്കും, ഇത്രയൊക്കെ ചിന്തിച്ചോയില്ലെന്ന് ഓർക്കും. എനിക്ക് പറ്റിയ അബദ്ധം ഏറ്റവും വലിയ ഉദാത്തമായ ശരിയിലേക്ക് എത്തിയ ഒരു രസകരമായ കഥ പറഞ്ഞതേ ഉള്ളൂ. അവിടെ ഒരു ഭാഗ്യമായി തുണച്ചു എന്നുള്ളതാണ്. സിനിമ പാട്ട് ഇങ്ങനെ സിനിമ ഗാനങ്ങൾ, ഗാനരചയിതാവ് എന്ന് പറയാൻ തന്നെ ഒരു സിനിമ ലൊക്കേഷൻ നമ്മളെ എഴുതണം, മുറിയിലിരുന്ന് ഒരു 10 പാട്ട് എഴുതണം, അടുത്ത സിനിമയിലേക്കുള്ള ഒരു യാത്ര, ഇതിനിടയ്ക്ക് ഇതൊരു സർഗാത്മക യാത്രയാണ് സിനിമ എന്ന് പറയുമ്പോൾ. പക്ഷെ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പല്ലന ആശാൻ സ്മാരകത്തിലെ ചെയർമാനാണ്, എങ്ങനെ അതൊക്കെ മാനേജ് ചെയ്യുന്നു, എത്രത്തോളം ആസ്വദിക്കുന്നു? അത് ഞാൻ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട്. കാര്യം ആശാൻ പല്ലനയിൽ 95 വർഷങ്ങൾക്ക് മുമ്പാണ് റെഡിമർ ബോട്ട് മുങ്ങി മരിക്കുന്നത്. കൊല്ലത്തു നിന്നും 10:30 കയറിയ ബോട്ടിൽ ആശാൻ ഉണ്ടായിരുന്നു. ആശാൻ 5:30 പല്ലന നദിയുടെ വളവിൽ ബോട്ട് മുങ്ങിയാണ് മരിക്കുന്നത്. ഈ 95 വർഷം മുമ്പ് മുങ്ങിയ ബോട്ട് പിന്നീട് ചേർത്തലയിൽ സൂക്ഷിച്ചിരുന്നു. ചേർത്തലയിൽ നിന്ന് അത് കണ്ടുകെട്ടി ചമ്പക്കുളത്ത് ഒരു സ്ഥലത്ത് ഒരു വക്കീലിനിത് കിട്ടി. അതിൻ്റെ ഭാഗങ്ങൾ ഈ കഴിഞ്ഞയാഴ്ച മുങ്ങിയ സ്ഥലത്ത് തന്നെ വീണ്ടും ഞങ്ങൾ എത്തിച്ചു, ആ ചമ്പക്കുളം സ്ഥലത്ത് നിന്ന്. അപ്പോൾ ഇതൊരു റെഡിമേഡ് ബോട്ടിൻ്റെ ഭാഗം വീണ്ടും സ്മാരകത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു അവസ്ഥയുണ്ടായി. ഒരു സർഗാത്മകതയിൽ നിന്നും സംവിധാനത്തിലേക്ക്, സർക്കാർ സംവിധാനം എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറൻറ്റാണ്. ഒരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് നോ പറയേണ്ടി വരും, ചിലപ്പോൾ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് കൊണ്ടുവരും. കാര്യം ഒരു സർക്കാർ സംവിധാനം അങ്ങനെയാണ്, അവിടെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് മാതൃകാപരമായി അത് എത്തിക്കാൻ കഴിയുള്ളൂ, പ്രവർത്തിക്കാൻ കഴിയുള്ളൂ, അതിനെ ഭംഗിയായി അത് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. ഇത്തരത്തിൽ ബുദ്ധിമുട്ടാറില്ല? കാര്യം സർഗാത്മകതയുള്ള പല വ്യക്തികളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യം ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു നോ പറയേണ്ടി വരും. ഒരു സിനിമയിൽ നമുക്ക് ഒരു ആക്ടർ അല്ലെങ്കിൽ ഡയറക്ടർ വരുമ്പോൾ ബിസിനസ് ക്ലാസ്സിലാണ് വരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇല്ല, ഓട്ടോയിൽ വന്നാലും 50 രൂപ വൗച്ചർ എഴുതി കൊടുക്കേണ്ട ഒരു. എനിക്ക് അഭിമാനപരമായ കാര്യം, മാറ്റ ചലച്ചിത്ര ഗാന ശില്പശാല നടത്തി കുമാരനാശന സ്മാരകവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ പാട്ടെഴുത്തിന് ആദ്യമായി ഒരു ശില്പശാല നടത്താൻ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചു. അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പാട്ടെഴുത്തിൻ്റെ ഒരു ശില്പശാല നടത്തി, ചരിത്രത്തിൽ ആദ്യമായിരിക്കും. കാര്യം കവിത ഏറ്റവും ഉദാത്തം എന്ന് പറയുമ്പോഴും ഗാനരചനയും ഒരു സാഹിത്യശാഖയാണെന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു എനിക്ക്. അങ്ങനെ അതൊരു ജനറൽ കൗൺസിലിൽ വെച്ചപ്പോൾ എങ്ങനെ എതിർപ്പൊന്നും ഉണ്ടായില്ല. കാര്യം ഞാനൊരു പാട്ടെഴുത്തുകാരനാണ് കവി എന്നൊരുപരി, അതുകൊണ്ട് കിട്ടിയ സർക്കാരിൻ്റെ അംഗീകാരമാണ്. ഞാൻ ചെയർമാനായിരിക്കുകയാണ് മഹാകവിയുടെ പേരിലുള്ള സ്മാരകത്തിൽ. ആര് കാരണം? പാട്ടെഴുത്ത് കാരണം. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ്. അപ്പോൾ അതുമാത്രമല്ല, മലയാള സിനിമയിൽ 10-50 സംഗീത സംവിധായകരും സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ഗായകരും ഒക്കെ ആദ്യമായി പല്ലനയിലെത്തി. പല്ലനയാറിൻ തീരത്ത് പത്മവരാഗ കുടീരത്തിൽ എന്ന പാട്ട് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ആശാൻ്റെ മരണം മൂലം വിഖ്യാതമായ ഒരു സ്ഥലത്തേക്ക് സിനിമയിൽ പ്രവർത്തിക്കുന്ന മഹാപ്രതിഭകളെ വൈകാരികമായി എത്തിക്കാൻ ഒരു നിയോഗം ലഭിച്ചു എന്നുള്ളതൊക്കെ മറക്കാനാവാത്ത അനുഭവങ്ങളാണ്. അവർക്ക് സർക്കാരിൻ്റെ ഒരു TA എഴുതി കൊടുക്കുക എന്നുള്ളത് അതൊരു സന്തോഷകരമായ കാര്യമാണ്. സർക്കാർ പൈസ കിട്ടാത്തവരാ പലരും. അതെ അതെ അതെ. അപ്പൊ ശ്രീപത്മനാഭന്റെ 2 ചക്രം കിട്ടുക എന്ന് പറഞ്ഞ ഭാഗ്യമാണെന്ന് നമ്മളൊരു ചൊല്ലുണ്ടല്ലോ. എത്ര ആയിരങ്ങൾ ഒന്നിച്ച് റെമ്യൂണറേഷൻ വാങ്ങിയാലും ഈ ഒരു 1000 അല്ലെങ്കിൽ 1500 ഓണറേറിയം വാങ്ങിക്കുന്നത്, 50 ലക്ഷം രൂപ തിരക്കഥയ്ക്ക് മേടിക്കുന്ന ഒരു തിരക്കഥാകൃത്ത് 5000 വൗച്ചർ എഴുതി കൊടുത്തപ്പോൾ കണ്ണു നിറഞ്ഞ കാര്യം. സർക്കാരിൻ്റെ ഒരു ഫണ്ട് ആദ്യമായിട്ട് കിട്ടുക, ഒരു തമാശയാണെങ്കിൽ ഒരു സന്തോഷകരമായ മുഹൂർത്തമാണത്. അപ്പോൾ എല്ലാ തലത്തിലും ഒരു അധികാരമെന്ന് പറയുന്നത് ഉത്തരവാദിത്വമാണ്. അത് അതിനുപരി ഒരു സന്തോഷകരമായ മുഹൂർത്തം കൂടിയാണ്. കാര്യം ഈ പല്ലനയാറിൻ്റെ തീരത്തെ പത്മപരാഗ കുടീരം പൊളിച്ചിട്ട് റെഡിമേഡ് ബോട്ടിൻ്റെ രൂപത്തിൽ ഒരു സ്മാരകം പണിതുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു ഷേക്സ്പിയറിൻ്റെ സ്മാരകം പോലെ ഉള്ള സ്മാരകമാണ്. അതിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയായി. അകത്തേക്ക് കയറി പോകുമ്പോൾ ശീതീകരിച്ച ആ സ്മാരകത്തിൽ ആശാനെ അടക്കിയത് അവിടെയാണ്.
അവിടെ ആശാന്റെ കവിതകൾ ഇങ്ങനെ ഇലക്ട്രോണിക്സ് മാധ്യമത്തിലൂടെ ഇങ്ങനെ കേൾക്കും. അപ്പോൾ ഇത്തരം ഭാവനകളെ സർക്കാർ അംഗീകരിച്ചു എന്നുള്ളത് സന്തോഷകരമായ മുഹൂർത്തമാണ്. അല്ലെങ്കിലും ഒരിക്കലും ചരിത്രം, നമുക്ക് ഐതിഹ്യങ്ങൾ, നമ്മുടെ നാടിനെ നമ്മൾ അറിയണം, വരും തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കണം, കാട്ടിക്കൊടുക്കണം. അതിന് ഇത്തരം സംവിധാനങ്ങൾ ചെയ്യുന്നത് വലിയ കാര്യമാണ്. ഏറ്റവും അത്ഭുതകരമായ കാര്യം, ആശാൻ ബോട്ട് മുങ്ങി മരിച്ചിട്ട് ആശാന്റെ ബോഡി കിട്ടുന്നതിന് മുമ്പേ തീരത്തടിഞ്ഞ ഒരു കയ്യെഴുത്ത് പ്രതിയുണ്ട്, അതാണ് കരുണ. അത് പെൻസിലിൽ എഴുതിയാണ് ആശാനെ സൂക്ഷിച്ചു വെച്ചിരുന്നത്, അതുകൊണ്ട് മാഞ്ഞു പോയില്ല. അപ്പോൾ കരുണ കയ്യെഴുത്ത് പ്രതിയായി ആ കരയ്ക്കടിഞ്ഞിട്ട് ആ കരുണ പിന്നീട് കാളിദാസ കലാകേന്ദ്രം നാടകമാക്കി. കരുണ അത് കഴിഞ്ഞ ആഴ്ച ആ തീരത്ത് കളിച്ചു, ആ നാടകം അവതരിപ്പിച്ചു. അപ്പോൾ തീരത്തടിഞ്ഞ 95-ാമത്തെ വർഷം അതൊരു നാടകമായി ചരിത്രപ്രസിദ്ധമായ ഒരു സമിതി അവതരിപ്പിച്ചു. അതിന് ഞാനൊരു നിയോഗമായില്ലേ. ഇങ്ങനെ ചില ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവിടെ ആ ചെറിയ അധികാരത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഭരണാധികാരികളുടെ സപ്പോർട്ടുണ്ടായി. പാട്ടും കവിതയും സംസ്കൃതിയും സംസ്കാരവും എഴുത്തുമൊക്കെയായി സമയം പോയതേ അറിഞ്ഞില്ല. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.